അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ പല്ല് വേദനയ്ക്കും വേണ്ടി സൂറത്തുൽ മുൽക്കിലെ 23-ാമത്തെ ആയത്ത് ഓതുമ്പോഴത്തേക്ക് പല്ലിൻ്റെ മുകളിൽ വിരൽ വെച്ച് ഓതിയാൽ സുഖപ്പെടുമെന്ന് ഒരു പോസ്റ്റ് കണ്ടു. ഇതിലെന്തെങ്കിലും സത്യമുണ്ടോ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, സ്വലാത്തു വസ്സലാമു അലാ മല്ലാ നബി അബാദ. സാധാരണ ചോദ്യം, പല്ല് വേദനിക്കുന്ന സമയത്ത് സൂറത്തുൽ മുൽക്കിലെ ആയത്തുകൾ ഓതിയാൽ അതിന് മാറുമെന്നാണ്. ഇല്ല എന്നാണ് അതിനുത്തരം. കാരണം അള്ളാഹു റസൂൽ അങ്ങനെ പറഞ്ഞിട്ടില്ല, മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞതിന് നേരെ എതിരാണ് അങ്ങനെ ഒരാൾ ചെയ്യുന്നുവെങ്കിൽ അവിടെ സംഭവിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, വേദന എവിടെ നിങ്ങൾക്കുണ്ടോ അവിടെ നിങ്ങൾ കൈവച്ചുകൊണ്ട് നിങ്ങൾ പറയണം, ബിസ്മില്ലാ 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 എന്ന് 3 തവണയും അഊദു ബില്ലാഹി ബി ഖുദ്രതിഹി മിൻ ശരരി മാ അജിദു വ ഉഹാദിറു എന്ന് 7 തവണയും പറയണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾ പറഞ്ഞാൽ നിങ്ങളെ വേദനയ്ക്ക് അള്ളാഹു ശമനം തരും. അപ്പോൾ അള്ളാഹു വേദനയ്ക്ക് ശമനം തരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ ദിക്ര് ചൊല്ലാതെ, ആ പ്രാർത്ഥന പ്രാർത്ഥിക്കാതെ, നമ്മൾ സ്വന്തം ഇഷ്ടപ്രകാരം ഖുർആനെന്നോ ഹദീസെന്നോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അത് രണ്ടിലും ഇല്ലാത്തതോ ഒക്കെ ചെയ്താൽ അതിന് ശമനം ലഭിക്കുമെന്നുള്ളതിന് ഒരു ഗ്യാരണ്ടിയില്ല. മാത്രമല്ല, അങ്ങനെ അള്ളാഹു റസൂലും പഠിപ്പിച്ചതിനെതിരെ അത് ഒഴിവാക്കിയിട്ട് വേറൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ ഈമാനിനെ ബാധിക്കുന്ന ഒരു പ്രശ്നവും കൂടെയാണ്. കാരണം അള്ളാഹു റസൂലും ഇന്ന കാര്യം ചെയ്താൽ മതി എന്ന് നമ്മളോട് പറഞ്ഞു, നമ്മൾ ഏയ് അത് ചെയ്താൽ പോരാ, ഞാൻ ഇത് എൻ്റെ പരീക്ഷണ നിരീക്ഷണങ്ങളെ കൊണ്ട് കണ്ടെത്തിയതാണ് എന്ന് വരുന്ന രൂപത്തിലുള്ള ഒരു പ്രവൃത്തി ചെയ്യുന്നുവെങ്കിൽ വളരെ ഗൗരവമാണ് ആ വിഷയം എന്നുകൂടെ നമ്മൾ സാന്ദർഭികവശാൽ മനസ്സിലാക്കേണ്ടതാണ്. ഇവിടെ ഒരുപാട് ആളുകൾ പലതും പറയാറുണ്ട്. ചില ആളുകൾ കുട്ടി കരയാണെങ്കിൽ സൂറത്തുൽ ലുഖ്മാനിലെ ആയത്തോതാൻ വേണ്ടി പറയും. ആരാ അത് പഠിപ്പിച്ചത്? ആരുമല്ല, ഈ ആൾക്ക് തോന്നിയത് അയാൾ പറഞ്ഞു എന്നാണ്. അതുപോലെ തന്നെ വയറു വേദനയ്ക്ക് ഇനി നിങ്ങൾ ഇന്ന ആയത്തോതുക, മുട്ടുകാല് വേദനയ്ക്ക് ഇന്ന ആയത്തോതുക, അതുപോലെ തന്നെ പിന്നെ ഗർഭം ധരിക്കാൻ വേണ്ടി ഇന്ന ആയത്തോതുക, ഗർഭം പിന്നെ പ്രസവിക്കുന്ന സമയത്ത് ഓപ്പറേഷൻ ഇല്ലാതെ സുഖപ്രസവത്തിന് ഇന്ന ആയത്തോത്, ആൺകുട്ടി ഉണ്ടാകാൻ ഇന്ന ആയത്തോത്. ഇതൊക്കെ ആരാ പഠിപ്പിച്ചേ? ഏതോ ഒരാൾക്ക് പണം ഉണ്ടാക്കാൻ വേണ്ടി അയാളൊരു ബുക്ക് എഴുതിണ്ടാക്കി. ആ ബുക്ക് എഴുതിണ്ടാക്കിയപ്പോൾ വേറെ കുറേ ആൾക്കാരാ, ഞങ്ങൾ മുപ്പർക്ക് മാത്രം കാശ് കിട്ടിയാൽ പോരാ, ഞങ്ങൾക്കും കിട്ടണം എന്ന് പറഞ്ഞ് അവർ വേറെ അഭിപ്രായങ്ങളും, അതുപോലെ തന്നെ യൂട്യൂബിൽ സബ്സ്ക്രൈബർ കൂടാനും യൂട്യൂബിൽ നിന്ന് ക്യാഷ് കിട്ടാനൊക്കെ വേണ്ടി ഇങ്ങനെ കുറേ കാര്യങ്ങൾ എടുത്ത് പടച്ച് വിട്ടുണ്ടാക്കി പറയുന്നു. അതല്ലാതെ ഒരാധികാരികതയും ഇല്ല ഇങ്ങനത്തെ കാര്യങ്ങൾക്ക്. അള്ളാഹു റസൂലും പഠിപ്പിച്ചതാണോ നമുക്കത് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ മാറ്റി നിർത്തണം? ഇതാണ് വിഷയവുമായി ബന്ധപ്പെട്ട സഹോദരനെ ഓർമ്മപ്പെടുത്താനുള്ളത്. അള്ളാഹു അലം. അസ്സലാമു അലൈക്കും.